ആദ്യ മത്സരത്തിലെ തോൽവിക്ക് ശേഷം മത്സരത്തിൽ തിരിച്ചെത്തിയ ടീമുകളുടെ വീര്യമായിരുന്നു പ്രാഥമിക റൗണ്ട് മത്സരങ്ങളുടെ രണ്ടാം ഘട്ടത്തിന്റെ ആദ്യ ദിനത്തെ സവിശേഷമാക്കിയത്. ഒന്നിനെതിരെ 4 ഗോളിന് ഫ്രാൻസിനോട് തോറ്റ ഓസ്ട്രേലിയ രണ്ടാം മത്സരത്തിൽ ടുണീഷ്യക്കെതിരെ തുടക്കം മുതൽ തന്നെ ഉണർന്ന് ആക്രമിച്ചു കളിച്ചു. 23-ാം മിനിറ്റിൽ മിച്ചൽ തോമസ് ഡ്യൂക്ക് 1-ാം തരം ഹെഡറിലൂടെ കങ്കാരുപ്പടയെ മുന്നിലെത്തിച്ചു. പിന്നെ പ്രതിരോധത്തിലൂന്നിയായി കളി. പിന്നിൽ നിന്ന് മുന്നിലേക്ക് എത്താൻ ടുണീഷ്യ ഉഷാറായി കളിച്ചു. ഓസ്ട്രേലിയ തീർത്ത പ്രതിരോധത്തിനു മുന്നിൽ അവരുടെ പല അവസരങ്ങളും തട്ടിത്തെറിച്ചു. ആഫ്രിക്കൻ യോഗ്യതാ മത്സരങ്ങളിൽ ഗ്രൂപ്പ് ജേതാക്കളായി എത്തിയ ടുണീഷ്യയുടെ മുന്നോട്ടുള്ള പോക്ക് ബുദ്ധിമുട്ടാണ്. ഡെൻമാർക്കുമായുള്ള ആദ്യ മത്സരം സമനിലയിലായിരുന്നു. ഡെൻമാർക്കിന്റെ കാര്യവും കഷ്ടമാണ്. നിലവിലെ ചാമ്പ്യന്മാരായ ഫ്രാൻസ് 2-1 ഗോളിന് തോൽപ്പിച്ചു. അങ്ങനെ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ച ആദ്യ ടീമുമായി. തുടക്കം മുതൽ തന്നെ ആക്രമിച്ചു കളിച്ചെങ്കിലും ആദ്യ പകുതിയിൽ ഗോൾ വീഴ്ത്താൻ ചാമ്പ്യന്മാർക്ക് കഴിഞ്ഞില്ല. ജിറൂദിന്റെയും ഗ്രീസ്മാന്റെയും വരാനയുടെയും എല്ലാം നീക്കങ്ങൾ ലക്ഷ്യത്തിലെത്തിയില്ല. 22-ാം മിനിറ്റിൽ ഡെൻമാർക്ക് ഗോളി കാസ്മർ സ്മൈക്കലിന്റെ 1-ാം തരം സേവ്, ഗ്രീസ്മാന്റെ ഫ്രീ കിക്ക്, ഡെംബലയുടെ പാസ്, ആഡ്രിയൻ റാബിയറ്റിന്റെ ഹെഡർ, അതൊരു ഉഗ്രൻ വരവായിരുന്നു. അതിലും ഉഗ്രൻ സേവ് ആയിരുന്നു. 79-ാം മിനിറ്റിലും കണ്ടു ഷ്മൈക്കലിന്റെ വക ഉഗ്രൻ സേവ്. ഫ്രാൻസിന്റെ നിരന്തരമായ ശ്രമങ്ങൾ ആദ്യം ലക്ഷ്യം കണ്ടത് 61-ാം മിനിറ്റിൽ എംബപ്പയുടെ വക. 7-ാം മിനിറ്റിൽ ഡെൻമാർക്കിന്റെ മറുപടി, ആൻഡ്രിയാസ് ക്രിസ്റ്റൻസന്റെ വക ഉഗ്രൻ ഹെഡർ. പിന്നെയും എംബപ്പയുടെ ഗോളെത്തി. ഗ്രീസ്മാന്റെ ക്രോസ് പിടിച്ചെടുത്ത് ടീമിന് വിജയഗോൾ. അർജന്റീനയ്ക്കെതിരെ നേടിയ ചരിത്ര വിജയത്തിന്റെ ആഘോഷവും ആത്മവിശ്വാസവുമായി എത്തിയ സൗദി അറേബ്യ പോളണ്ടിനെയും വിറപ്പിച്ചു. നായകൻ ലെവൻഡോവ്സ്കിയുടെ അസിസ്റ്റിൽ പിയോട്ടർ സെലിൻസ്കി ഗോളടിച്ചതോടെ പോളണ്ട് ഉഷാറായി. 44-ാം മിനിറ്റിൽ സൗദിക്ക് സമനിലയ്ക്ക് അവസരം. അൽഷെഹരിയെ ക്രിസ്റ്റ്യൻ ബേലിക് ഫൗൾ ചെയ്തതിന് പെനാൽറ്റി. അൽദാഫ്സിയുടെ ഷോട്ട് പക്ഷേ സെസ്നി തടുത്തിട്ടു. റീബൗണ്ടിലെ അൽ ബ്രേക്കിന്റെ ഷോട്ടും സെസ്നി തട്ടിമാറ്റി. തീർന്നില്ല, 2-ാം പകുതിയിലും ഉണ്ടായി സെസ്നിയുടെ വക സേവ്. അൽദാഫ്സിയുടെ ഉഗ്രൻ ഷോട്ടാണ് 56-ാം മിനിറ്റിൽ സെസ്നി രക്ഷപ്പെടുത്തിയത്. തങ്ങളുടെ ഗോൾ കീപ്പറോട് പോളണ്ട് കടപ്പെട്ടിരിക്കുന്നു. സൗദിയുടെ മറ്റ് നിരവധി അവസരങ്ങൾ നിർഭാഗ്യം കൊണ്ടും പാഴായി. 71-ാം മിനിറ്റിൽ ലെവൻഡോവ്സ്കി തന്നെ പിന്തുടരുന്ന നിർഭാഗ്യത്തിന്റെ നിയന്ത്രണ രേഖ മറികടന്നു. ലോകകപ്പ് ഫുട്ബോളിലെ തന്റെ ആദ്യ ഗോളടിച്ചു. ടീമിന്റെ ജയം ഉറപ്പാക്കി. 4 പോയിന്റുമായി ഗ്രൂപ്പിൽ 1-ാമതെത്തി. 2-ാം റൗണ്ട് സാധ്യതകളും ഉഷാറാക്കി. ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന മത്സരമായിരുന്നു അവസാനത്തേത്. മെക്സിക്കോയെ നേരിടാനെത്തുന്ന അർജന്റീനയ്ക്ക് അതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു. പക്ഷെ അത്തരമൊരാവേശം മൈതാനത്ത് കണ്ടില്ലെന്ന നിരാശയാണ് ആരാധകർക്ക്. ആദ്യ പകുതി വിരസം. രണ്ടു ടീമും കളിച്ചു, പക്ഷെ പകിട്ടുപോരാ. ഏറ്റവും നല്ല കാഴ്ച ഒരു സേവായിരുന്നു. 44-ാം മിനിറ്റിൽ അലക്സിസ് വേഗയുടെ ഫ്രീ കിക്ക് അർജന്റീനയുടെ ഗോളി എമിലിയാനോ മാർട്ടിനസ് പിടിച്ചെടുത്തത് തകർത്തു. 2-ാം പകുതിയിൽ കാര്യങ്ങൾ മെച്ചപ്പെട്ടു. ഏഞ്ചൽ ഡി മരിയയുടെ പാസിൽ നിന്ന് 25 വാര അകലെ നിന്ന് ലിയോണൽ മെസ്സി എടുത്ത ഷോട്ട് നേരെ പോസ്റ്റിൽ. ആരാധകർക്ക് ജീവശ്വാസം വീണു. നിരൂപകർ ഒന്നുകൂടി ഉറക്കെ പറഞ്ഞു, ഇയാൾ ഒരു പ്രതിഭയാണെന്ന്. 2-ാം ഗോളും സുന്ദരം. ഇത്തവണ ഗോളിന് വഴിവെക്കാനായിരുന്നു മെസ്സിയുടെ നിയോഗം. നായകനിൽ നിന്ന് പാസ് കിട്ടിയ എൻസോ ഫെർണാണ്ടസ് തകർപ്പനൊരു ബോളിയിലൂടെ പന്ത് വലയിലെത്തിച്ചു. അർജന്റീനയ്ക്ക് 2-0 വിജയം. ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് ആശ്വാസം. പക്ഷേ സമനിലയിൽ പിടിക്കുക എന്ന ലക്ഷ്യവുമായിട്ടിറങ്ങിയ മെക്സിക്കോക്കെതിരെ ടീം ഉണർന്നു കളിച്ചോ? തന്ത്രങ്ങൾ ശരിയായിരുന്നോ? ആത്മവീര്യത്തിന് ഒരു ഉഷാറു കുറവുണ്ടോ? മധ്യനിരയിലെ ആസൂത്രണം പാളുന്നുണ്ടോ? കണക്കിലെ കളികൾ മനസ്സർപ്പിച്ചാണോ അർജന്റീനയെ പോലെ ഒരു ടീം 2-ാം റൗണ്ടിൽ എത്തേണ്ടത്? നേർക്കുനേർ ഫ്രാൻസ് വന്നാൽ നേരിടാൻ ഇക്കളിയൊക്കെ മതിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പക്ഷെ ആരാധകരുടെ മനസ്സിലുണ്ട്. നോക്കാം മെസ്സിയും കൂട്ടരും സ്കലോനിയും ഒക്കെ എന്തുമാറ്റം കൊണ്ടുവരുമെന്ന്.